ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇന്നൊരു എപ്പിസോഡ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത്, എനിക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഈ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരോടും അവരിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വ്യക്തിപരമായി ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്, എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഈ പോലീസ് സ്റ്റേഷനൊന്നുമായിട്ട് വലിയ ഒരു പരിചയമുള്ള ആളല്ല. ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്കൂടെ വണ്ടി പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ വാഹനം മോഷണം പോയത് അറിഞ്ഞത് രാവിലെ ഏകദേശം ഒരു 5:30 സമയത്തോടു കൂടിയാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളോട് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 ഞാൻ ഫസ്റ്റ് നമ്മുടെ കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ഫോൺ ചെയ്യുന്നത് 6 സമയത്താണ്. അപ്പൊ ഞാൻ കുറച്ച് നെർവസ് ആയിട്ട്, നമ്മൾ വണ്ടി പോയ ആ ഒരു വിഷമത്തിൽ നെർവസ് ആയിട്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്യുമ്പോൾ അവിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ആരാണെന്ന് എനിക്കറിയില്ല, വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ സിനിമയിലെല്ലാം പോലീസ് സ്റ്റേഷൻ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട്, ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഫോൺ എടുത്ത ആള് ഇങ്ങനെ ഞാൻ കാര്യം പറഞ്ഞപ്പോ തന്നെ എന്നെ അഭിസംബോധന ചെയ്തത്, മോനെ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തത്. എന്നെ മോനെ എവിടെ വെച്ചാടാ വണ്ടി പോയെ, വണ്ടിക്ക് CC ഉണ്ടായിരുന്നോടാ, അങ്ങനെയെല്ലാം വളരെ നമ്മുടെ എന്താ ഒരു കുടുംബത്തിലെ ഒരു അടുത്ത ആളോട് സംസാരിക്കുന്ന രീതിക്കാണ് എന്നോട് സംസാരിച്ചത്. വണ്ടിക്ക് CC ഉണ്ടായിരുന്നോ, വാപ്പയുടെ പേരെന്താണ്, ടെൻഷൻ അടിക്കണ്ട, സാറ് വരുമ്പോൾ ഞാനിപ്പോ തന്നെ പുറത്ത് നിങ്ങളെ തിരിച്ചു വിളിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞ് വളരെ സമാധാനത്തോടെയും വളരെ എന്താ പറയാ, നമുക്ക് മനസ്സിനൊരു വല്ലാതെ ടെൻഷൻ റിലീഫ് കിട്ടുന്ന രീതിക്കുള്ള ഒരു സംസാരമായിരുന്നു ആദ്യം തന്നെ അവിടെ സ്റ്റേഷനിൽ നിന്നുണ്ടായത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലായ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നിങ്ങൾ കോതമംഗലത്തുള്ള എല്ലാവർക്കും അറിയാം, കോതമംഗലത്തെ പോലീസ് ഇൻസ്പെക്ടർ അനിൽസാറാണെന്ന് അറിയാം. അനിൽസാറ് നമുക്ക് ഈ കേസിന് തുടക്കം മുതൽ അവസാനം വരെ വളരെ സപ്പോർട്ട് നൽകുകയും പെട്ടെന്ന് തന്നെ FIR കേസ് എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പിന്നെ SI രജിരാജ് സാറും ജോയ് സാറുമാണ് നമ്മുടെ കൂടെ ഈ കേസിലുണ്ടായിരുന്നത്. നമ്മുടെ ജോയ് സാറാണ് നമ്മുടെ കൂടെ ഈ FIR ഇടുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നതും, അപ്പൊ നമ്മൾ ഈ FIR ഇടുന്ന ഏതാണ്ട് ഒരു അതിനുവേണ്ടി നമ്മൾ FIR ഇടാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വന്ന സമയം എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 12-1 സമയത്താണ് വന്നത്. അത് ഏകദേശം 3 വരെ നീണ്ടുപോയി അതിന്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം. ആ സമയത്തെല്ലാം നമ്മൾ സാറ് കൂടെ ഉണ്ടാവുകയും പിന്നെ നല്ല മഴയായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ വണ്ടി വച്ചിരുന്ന സ്ഥലം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് വച്ചിരുന്നത് നമ്മുടെ കോതമംഗലത്ത് കോളേജ് ജംഗ്ഷനിലാണ് വച്ചിരുന്നത്. അപ്പൊ അവിടെ ഓപ്പണായ ഏരിയയിലുള്ള മഴയത്തെല്ലാം നിന്നുകൊണ്ട് ഈ FIR പർപ്പസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് നമ്മുടെ കൂടെ തുടക്കം ഒരു അവസാനം വന്ന് നിന്നാണ് ജോയ് സാറ്. പിന്നെ നമുക്ക് ഈ കേസിൽ ഏറ്റവും നിർണായകമായി എടുത്തു പറയേണ്ട 3 വ്യക്തികളുണ്ട്. അത് ASIമാരായ ഒന്ന് നമ്മുടെ നിജു ഭാസ്കർ സാറാണ്, രണ്ടാമതുള്ളത് CPO ആസാ സാറാണ്. ഇവർ രണ്ടുപേരും വളരെ കാര്യക്ഷമമായി കേസിൽ പങ്കെടുക്കുകയും കേസ് അന്വേഷിക്കുകയും പിന്നെ നിർണായകമായ തെളിവുകളെല്ലാം കണ്ടെത്തിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ്. അതിന്റെ കൂടെ തന്നെ രഘുനാഥ് സാറും നമുക്ക് നമ്മുടെ FIR ഇടാൻ സമയത്ത്, അതായത് രഘുനാഥ് സാർ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കേസാണ് എന്നറിഞ്ഞതുകൊണ്ട് സാറ് ആ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വരികയും ഞാൻ പറഞ്ഞില്ലേ ഒരു 3:30 വരെയും പിന്നെ നമ്മളോട് സ്പെൻഡ് ചെയ്യുകയെല്ലാം ചെയ്തു. പിന്നെ ഞാനിത് ഈ 3:30 സമയമൊക്കെ ആയല്ലോ എന്നോർത്ത് ഞാൻ അവരോട് സ്നേഹത്തോടു കൂടി നമുക്കൊരു ഉച്ചഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോ വരെയും നമ്മളുടെ അടുത്ത് ബിജു സാറ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നീ വേണമെങ്കിൽ ഭക്ഷണം നമ്മളോട് കഴിച്ചോ, അവർ അതിന്റെ പേയ്മെന്റ് വരെയും കൊടുത്തോളാം എന്നുള്ളത് സ്നേഹത്തോടെ പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന്. പക്ഷെ അതുവരെയും അവർ നമ്മളോട് നീ കഴിച്ച ഭക്ഷണം ഞങ്ങൾ കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാമാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായത്. അപ്പൊ നമ്മളത് പറയണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അധികവും കേൾക്കുന്നത് പല സ്ഥലത്തുനിന്നുള്ള നെഗറ്റീവ് ഫീഡ്ബാക്സ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയും നല്ലൊരു കാര്യങ്ങൾ പോലീസിൽ നിന്നും ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു തന്നപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഒരു വ്ളോഗാക്കി നിങ്ങളോടെല്ലാം അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു എപ്പിസോഡ് ചെയ്തത്. അപ്പൊ നമ്മൾ 3 കൊണ്ട് തന്നെ പ്രതിയെയും തൊണ്ടി മുതലും കണ്ടെത്തിയ കോതമംഗലം പോലീസിനെ ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ തരത്തിലുള്ള എല്ലാ നന്ദിയും നമ്മൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്.